പ്രിയ സഹോദരങ്ങളെ, അമ്മയ്ക്കൊപ്പമാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ള അമ്മ മേരി എന്നാണ് അമ്മയുടെ പേര്. പരിശുദ്ധ അമ്മയുടെ അതേ പേര് തന്നെ മേരി. ഈ അമ്മയ്ക്കൊപ്പമാണെന്ന് നമ്മൾ ആയിരിക്കുന്നത്. അമ്മയുടെ ജീവിതത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. അമ്മയുടെ 83 വയസ്സാണെന്ന് പറഞ്ഞ 83 വയസ്സിൻ്റെ ഇടയിൽ ആ ജീവിത അനുഭവങ്ങൾ, കൊച്ചു ചെറുപ്പം മുതൽ വിവാഹിതയായി 8 മക്കളുടെ അമ്മയായി അങ്ങനെ ഉള്ള ഈ അമ്മയുടെ ജീവിതത്തിലൂടെ ഈ അമ്മയോടൊപ്പം നമുക്ക് അല്പസമയം യാത്ര ചെയ്യാം. മേരിയം ജി, സുഖാണോ? സുഖാണ്. അമ്മയ്ക്ക് എത്ര വയസ്സായി ഇപ്പോ? 83. 83 വയസ്സായി. അപ്പച്ചനോ? അപ്പച്ചന് 89. 90 വയസ്സായോ? ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? വിവാഹം കഴിഞ്ഞിട്ട് 63 വർഷമാണ്. 63 വർഷമായില്ലേ? 1954 കല്യാണം. എത്രാമത്തെ വയസ്സിലായിരുന്നു കല്യാണമൊക്കെ? 17 വയസ്സിൽ. 17 വയസ്സിലായിരുന്നു എനിക്ക്. 23 വയസ്സ് അപ്പന്. അപ്പന് ചെറുപ്പകാലൊക്കെ ഓർക്കാറുണ്ടോ? മറക്കൂല. അച്ഛോ, അതായത് 1954 മകരമാസം 26-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 6 മണിക്കാണ് കല്യാണം. രാവിലെ 6 മണിക്ക് പരിയാരത്ത് പള്ളിയിൽ. 26 കെട്ടുണ്ടായി അന്ന്. 26 കെട്ട് ആ ദിവസം തന്നെ? ആ ദിവസം ഫസ്റ്റില് ഞങ്ങളുടെ അങ്ങനെ പള്ളി അടുത്താണ് വീട്. ഇരുപത്താറ് കല്യാണം തിങ്കളാഴ്ച ഒരേ സമയം ഫസ്റ്റില് ഞങ്ങളെ അങ്ങനെ. അന്ന് കാലത്ത് ബസ്സൊന്നും ഇല്ലല്ലോ, ഒക്കെ നടന്നാണ് പോണേ. കല്യാണക്കുടിയൊക്കെ നടന്നാ. പകുതി വരെ ബസ് കിട്ടും, പകുതിയൊക്കെ നടക്കും. അങ്ങനെയാണ്. ശരിക്കിപ്പോ ഇവിടുന്നൊക്കെ പരിയാരത്തേക്കൊക്കെ ഇവര് വരാനൊക്കെ കുറെ ബസ്സിന് വരും, പിന്നെ നടക്കും. എരിഞ്ഞപ്ര വഴി പരിയാരം വഴിയൊക്കെയാണ് നടന്നാണ് വന്ന്. തലേ ദിവസം വന്ന് കേടുക്കും അവിടെ. തലേ ദിവസം വന്ന് കേടുക്കും. അല്ലെങ്കിൽ 6 മണിക്ക് അവിടെ എത്തൂലില്ല. അങ്ങനെ അമ്മയുടെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ വീട്ടില് 9 മക്കളുണ്ടായി. ഞങ്ങ 9 മക്കളില് 6 മക്കളും മരിച്ചുപോയി. കുഞ്ഞിലെ തന്നെ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 3 മക്കള്, അതിൽ മൂത്തത് ഞാൻ, താഴെ 2 ആമക്കള്. അപ്പം അവര് കല്യാണം കഴിഞ്ഞു, ഒരാളുടെ കഴിഞ്ഞു, ഒരാളുടെ കഴിഞ്ഞിട്ടില്ല. ആള് കഴിക്കാണ്ട് നിൽക്കുക. അങ്ങനെ അപ്പനും അമ്മയൊക്കെ മരിച്ചു. അപ്പനും അമ്മയും അവിടെ ഉണ്ട്, ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇവിടുത്തെ അപ്പനും അമ്മയും അവിടുത്തെ അപ്പനും അമ്മേനും രണ്ടാളെ എടുത്തു വച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ ചെറുപ്പത്തിലത്തെ എങ്ങനെയാണ് പള്ളിപ്പോക്ക്? പള്ളിയിലെ മഠത്തിലാണ് ഞാൻ പഠിച്ചത്. പരിയാരം കന്യാസ്ത്രീ മഠത്തിലാണ് പഠിച്ചത് 4 വരെ. ആ പഠിച്ച് ദിവസം കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. ദിവസം കുർബാനയ്ക്ക് പോയിരുന്നില്ല അന്ന്, അത്ര പ്രചാരമൊന്നുമില്ല. അമ്മാമ്മേനെ വളർത്തിയേ. അപ്പം അമ്മയും പണി സ്ഥലത്താണ്, അവരും അങ്ങോട്ട് പോകും. അപ്പാപ്പനും അമ്മാമ്മയും എന്നെ വളർത്തിയത്. എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയാ. അപ്പാപ്പനും അതെ. അപ്പനും അമ്മയ്ക്ക് സമയം കിട്ടിയിട്ടില്ല, അവർക്ക് ജോലി ചെയ്യണം. അപ്പാപ്പനും അമ്മമ്മയുടെ ഇതിലാണ് ഞാൻ പഠിച്ചത്, വളർന്നതും കല്യാണം കഴിച്ച് പോകുന്നതും ഒക്കെ. ഒത്തിരി നന്നായിട്ട് പാട്ട് പാടാനും പാട്ട് പാടിക്ക് സമ്മാനം മേടിച്ചിട്ടുണ്ട് കന്യാസ്ത്രീ മഠത്തില് ചെറുപ്പത്തിലെ. ഇപ്പോഴും ഞാൻ പാട്ടൊക്കെ പാടും. നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോൾ പാട്ട് മക്കളുടെ കൂടെ ഞാനും പാടും. വേദവേശത്തിനൊക്കെ 4 വരെ അന്നുള്ളൂല്ലോ. 4 വരെയും ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ 4 വരെ താഴെയുള്ള മോനെ നോക്കാൻ നിന്നു, പഠിപ്പിക്കാൻ വിട്ടില്ല. പിന്നെ അന്നങ്ങനെയുള്ള വീട്ടില് ഏറ്റവും താഴെയുള്ള ആളെ നോക്കി നോക്കിയിരുന്നു. അപ്പനമ്മ പഠിക്കുവോ? പണിക്ക് നമ്മുടെ പണി തന്നെയാണ്. അവിടെ കൃഷിസ്ഥലം കുറ്റിച്ചറയും, പരിയാരം വീടുകയാണ്. അപ്പം അവിടേക്ക് പോയി അവിടെ അവർ പണിയെടുക്കാൻ പോകില്ല. അപ്പം അമ്മാമ്മേനെ സഹായിക്കാൻ ആളില്ല. അപ്പം അത് കാരണം കൊച്ചിനെ നോക്കാൻ അങ്ങനെ നിർത്തി പഠിച്ചില്ല. ഞാനാ ഇല്ല, ഒരു പണിക്കും കല്യാണം വരെ പോയിട്ടില്ല ഞാൻ. ഇല്ല, ഇപ്പം ഇവിടെ വന്ന് 5 മക്കളാവുന്നത് വരെ പണിക്കേക്കും പോയില്ല. അമ്മയ്ക്ക് എത്ര മക്കളാ? എനിക്ക് 8 മക്കള്. 8 മക്കളാണ്.
അപ്പോൾ അഞ്ച് മക്കളാവുന്നതുവരെ ഞാൻ പണിക്കൊന്നും പോയിരുന്നില്ല. അഞ്ച് മക്കളായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇറങ്ങാണ്ട് പറ്റില്ല എന്നുള്ളത് അങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ വീട്ടിലൊന്നും പണിയെടുത്ത് പഠിച്ചിട്ടില്ല, തന്നെത്തായെടുത്ത് ഇവിടെ വന്ന് പിന്നെ എൻ്റെ ആ ഒരു ഇതമ്മേ സന്തോഷമായി അന്ന് പണിയെടുക്കാൻ പോകാനൊക്കെ അങ്ങനെ ഇവിടെ വന്ന പിന്നെ എടുത്തു തുടങ്ങിയത്. രണ്ടുപേരും പണിക്ക് പോയിട്ടാണ് മക്കളെ വളർത്തേണ്ട അച്ഛൻ. എട്ടാളിലേ അവർക്ക് പഠിപ്പ് പത്താം ക്ലാസ് വരെ എല്ലാവർക്കും കൊടുത്തു. ഇളയമമ്മ പി ഡി സി പഠിച്ചു, മറ്റുള്ളവരൊക്കെ പത്താം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞ് ഓരോരോ ജോലിക്ക് പോയി. അവരൊക്കെ ഇപ്പോൾ വീടുണ്ടാക്കി, അവർക്ക് എല്ലാവർക്കും ഒരു വീടായി, കല്യാണം കഴിച്ചു, മക്കളുമായി എല്ലാവർക്കും 10-27 കുഞ്ഞു മക്കൾ, പേരക്കിടാങ്ങളുണ്ട്, അപ്പാപ്പനും കൂടി. കഷ്ടപ്പെട്ട് വളർത്തിയാലും ഒരുപാട് കഷ്ടപ്പെട്ടു വളർത്തിയെടുക്കാൻ. ദിവസം കഴിഞ്ഞു കൂടണ്ടേ, അന്ന് പട്ടിണിയാണ്. അവിടുത്തെ എൻ്റെ അപ്പനും അമ്മയും കാര്യമായിട്ട് സഹായിക്കും. അവിടെ ഇവിടെ അപ്പനും അമ്മയും കാര്യമായിട്ട് സഹായിക്കും. എല്ലാവരുടെയും സഹായത്താലാണ് എൻ്റെ മക്കളൊക്കെ വളർത്തി കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് തന്നെ എടുത്താലും ഇവർക്ക് ഇത്ര മക്കൾക്കൊക്കെ സാധിക്കില്ല. അപ്പോൾ ഇവിടെ അപ്പനും അമ്മയും അവിടെ അപ്പനും അമ്മയും നല്ലോണം സഹകരിച്ച് സന്തോഷത്തോടെ വളർത്തി മക്കളാണ്. കഷ്ടപ്പാട് നമ്മളെടുക്കാത്ത പണിയൊക്കെ അവിടെ ഒന്നും എടുത്തു. അവിടെ ഒന്നും 17 വയസ്സ് വന്നേരെ അവിടെ ഒന്നിനും ഒരു കുറവില്ല. നമ്മളവിടെ ഇഷ്ടം പോലെയുണ്ട് അവിടെ കൃഷി, പശുക്കള് അങ്ങനെ ആയിട്ട്, പണിക്കാര് അങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒക്കെ ഇതിനും ഒക്കെ വിട്ട്, അവിടെയൊന്നും അറിഞ്ഞിട്ടില്ല, അപ്പനമ്മയൊന്നും അറിയില്ല പോണതൊന്നും. അങ്ങനെ പോയി, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയി. ഇവിടെ അപ്പനെ സഹായിച്ചു. 4 മണിയാകുമ്പോൾ എനിക്കും, അത് കഴിഞ്ഞ് എനിക്ക് പള്ളി പോവും. പള്ളി പോയിട്ട് വന്നിരുമ്പോഴേക്കും 5:30 കാലത്ത് തന്നെ 5:30 കുർബാന എന്നും അമ്പഴക്കാട്. 5:30 6 മണിയാകുമ്പോഴേക്കും ഡേക്കിനിയിലും കുർബാന കഴിയുമ്പോൾ ഓടും, ഇവിടെ എത്തും. അങ്ങനെ വന്ന് 6 മണിക്ക് 6:30 പണിക്കിറങ്ങി, പണിയിട്ടില്ല, മക്കളെയൊക്കെ പറഞ്ഞ് അതിനകത്ത് ഏൽപ്പിച്ച് ഓടും. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. സന്തോഷമുണ്ടായി കേട്ടോ, കഷ്ടപ്പാടുന്ന സന്തോഷമുണ്ടായി, സന്തോഷത്തോടെയൊക്കെ നിറവേറ്റി. ദൈവം തന്ന മക്കളെ പൊന്നുപോലെ വളർത്തി, യാതൊരു ക്ഷീണവും കോട്ടം ഒന്നും കൂടാണ്ട് പട്ടിണി കിടന്ന മക്കളെന്ന് പറയില്ലാരും. അങ്ങനെ വളർത്തി, മക്കൾ കഷ്ടപ്പെടാൻ പാടില്ല. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പറഞ്ഞ പോലെ ജീവിച്ച് അങ്ങനെ എല്ലാവർക്കും മക്കളായി, പേരമക്കളായി. ഞാൻ പറഞ്ഞില്ലേ 27 പേരമക്കളുണ്ട്, പേരും പേരയുടെ പേരെയും, പേരയുടെ പേര് 6 എണ്ണമുണ്ട്. രണ്ട് മൂന്ന് തലമുറകൾ കാണാനായിട്ട് പറ്റിയോ? പറ്റി. ഈ രാവിലെ ആ കാലങ്ങളിലൊക്കെ നേരത്തെ എഴുന്നേറ്റ് അപ്പച്ചനും അമ്മച്ചൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണോ പോവാറ്? അങ്ങനെ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നേരം കിട്ടിയൊന്നുമില്ല, പ്രാർത്ഥിക്കലില്ല, എന്ന് കൊന്തചെല്ലും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ കുറവൊന്നുമില്ല, പ്രാർത്ഥനയൊക്കെ എത്തിക്കും. എല്ലാ ദിവസവും മുടങ്ങാണ്ട് പ്രാർത്ഥന എത്തിക്കും. പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രാർത്ഥന അങ്ങനെ അതിന് സമയമൊന്നും കിട്ടില്ല. അച്ഛൻ അധ്വാനം തന്നെ, കുടുംബത്തിൻ്റെ കുടുംബം നടക്കണ്ടേ. അതാണ് ഒരാൾ രണ്ടാളല്ല, 10 പാത്രം നിറയണം. അപ്പം നമ്മുടെ കൂടി അപ്പനമ്മയൊക്കെ, ഇവിടുത്തെ അപ്പനമ്മയും ഒടുവിലൊടുവിലായിപ്പോ അവർക്ക് വയ്യാണ്ടായിപ്പോ മൂന്ന് വീട്ടിലും 3 അമ്മക്കളാ 3 മാസം ഈ ഒരേ മാസം അങ്ങനെയൊക്കെ നിൽക്കും. ഇവിടെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിയില്ല, എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടി അവർക്ക് സന്തോഷത്തോടെ വിടും. 3 മാസം ശരിക്കും നോക്കും. അവസാനം അമ്മ എൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്നു, എൻ്റെ അടുത്ത് മരിച്ചു. അപ്പം വയ്യാണ്ട് കിടന്നു. ഞാൻ പണിക്ക് പോയിട്ട് വന്ന് 6 മണിയാകുന്നവരെ പണിക്ക് പോയിട്ട് വന്ന 6 മണിക്ക് പോയി അപ്പൻ്റെ അടുത്ത് ചെന്ന് അപ്പനെ സന്തോഷിപ്പിച്ച് അപ്പൻ്റെ ഈ തണ്ടൽ പഴുത്തു. അതൊക്കെ തീരെ കിടപ്പായി പോയി. കുറച്ച് നാള് ഇളയപ്പൻ്റെ അവിടെയായിരുന്നു, അനിയൻ്റെ അവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെ വൃത്തിയാക്കി വെള്ളം കൊടുത്ത് വഴം കൊടുത്ത് ഞാൻ പണിക്ക് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും, അപ്പം അവർക്ക് കൊടുക്കും. അങ്ങനെ അപ്പന് നല്ല സ്നേഹമാണ്. അപ്പം 28 കൊല്ലം സിംഗപ്പൂരായിരുന്നു ഇവിടുത്തെ അപ്പായി. സിംഗപ്പൂരിൽ നിന്ന് വന്ന ഇളയ മോനെ പ്രസവിച്ചിട്ട് 90 കഴിയുമ്പോൾ പോയിട്ട് ഇളയ മോൻ്റെ കല്യാണത്തിനാണ് വന്നത്. അപ്പം അത്ര കയ്യിൽ കൂടുതൽ കഷ്ടപ്പെട്ടു അമ്മ.
അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു മക്കളെ വളർത്തായി, ഈ മൂന്ന് മക്കളെ വളർത്തായി ഇവിടുത്തെ അപ്പനെ. അങ്ങനെ അപ്പം അമ്മേനെ നല്ലോണം നോക്കുകയും ചെയ്തു. അവസാനായിപ്പോൾ എൻ്റെ അടുത്ത് കിട്ടി, നന്നായിട്ട് നോക്കി ഞാൻ. ഇല്ല, അപ്പൻ ആദ്യം മരിച്ചു, അമ്മ പിന്നെ മരിച്ചേ. ശരിക്കും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകളാണ്. അച്ഛൻ ഇപ്പം അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാടുണ്ട്. മക്കളൊക്കെ പള്ളിയിലേക്കൊക്കെ ഒരുമിച്ച് ഒക്കെ പള്ളിയിലേക്ക് വിടാനും സമ്മതിക്കില്ലേ, ഒക്കെ പോകും. ഒക്കെ പറഞ്ഞയച്ച് കുർബാനയ്ക്ക് കൂടാനും പള്ളിയിൽ പോകും. അമ്മ പറഞ്ഞായിരുന്നില്ലേ നേരത്തെ പറഞ്ഞില്ലേ, അഞ്ചരര കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ കൂടെ വരും മക്കള്? ഉവാ, മക്കൾ വരും, വരാറുണ്ട്. ഒക്കെ പറ്റാവുന്നൊക്കെ കൊണ്ടുപോകും. വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർ പോവില്ല. അങ്ങനെ പണിക്കൊക്കെ പോയി തുടങ്ങിയാൽ പിന്നെ അങ്ങനെ പോകാറില്ല. എന്നാലും പള്ളിയോട് നല്ല ഇതാണ്, അടുപ്പാണ് എല്ലാവരും, എല്ലാ മക്കൾക്കും. പറഞ്ഞതൊക്കെ അനുസരിക്കും, പറഞ്ഞതൊക്കെ അനുസരിച്ചില്ല അടിയില്ല, അടി നല്ല അടി കൊടുക്കും. ഞാൻ അടിക്കും, അപ്പനടിക്കുന്ന എന്തുമായിരിക്കില്ല അവർക്ക്. നല്ല അടി അടിക്കും, അടിച്ച് നല്ല അടി അടിച്ച് വളർത്തിയേ. മക്കളൊക്കെ നല്ല രീതിയിലായി. ആ ഓർമ്മ അവർക്ക് ഉണ്ടാവില്ല, അമ്മ തല്ലിയ വേദന ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പറയും. മൂത്തമ്മ വട്ടു പിടിക്കാൻ പറ്റില്ല, ഇനി കൈമ അടിച്ചിട്ട് അപ്പം അടിക്കില്ലേ, അപ്പം അടിക്കും. അപ്പം ആ ഓർമ്മയൊക്കെ അവർക്ക്, എനിക്ക് ഓർമ്മയില്ല, അവർക്ക് നല്ല ഓർമ്മയല്ലേ വേദന എടുക്കുമ്പോൾ. അങ്ങനെ നന്നായി ഒക്കെ അവർക്കൊക്കെ ഓർമ്മകളായില്ലേ. അങ്ങനെ താൻ തോന്നിയായിട്ടൊന്നും വളർത്തിയിട്ടില്ല, സമ്മതിക്കില്ല ഞാൻ. ശരിക്കും നല്ല ദൈവകാര്യത്തിലും, എല്ലാം ദൈവകാര്യത്തിലും. ആരും വിട്ടു പോയിട്ടില്ല എൻ്റെ അടുത്തുനിന്ന്, അപ്പനും പറഞ്ഞത് കേൾക്കാണ്ടൊന്നും ആരും പോയിട്ടില്ല. എന്നും മനുഷ്യനോട് കൂടി നന്നായിട്ട് നോക്കണമുണ്ട് അവർ, നന്നായിട്ട് നോക്കണുണ്ട്. കണ്ണ് ഓപ്പറേഷൻ ചെയ്തു, കാശു മണി ചിലവായി, മക്കളാണ് അത് സഹകരിച്ചൊക്കെ ചെയ്തു. പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, സഹകരണവും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്തോഷവും സ്നേഹവും. ഒരു ദിവസം വന്നില്ലെങ്കിൽ ചോദിക്കും ഞാൻ. അങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു ദിവസം വരും. മക്കളൊക്കെ അടുത്തുണ്ട്? മൂന്ന് പേര് അടുത്തുണ്ട്, മൂന്ന് പേര് പുറത്തുണ്ട്. എന്നാലും പണ്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്നൊക്കെ കുറേ സന്തോഷത്തോടു കൂടി, ഇന്നും സന്തോഷം, സമാധാനത്തോടെ, സമാധാനം. ഈ ഫ്രാൻസിസ്കൻ അൽമായ സഭയിലുണ്ടോ? 37 കൊല്ലായി ചേർന്നിട്ട്. കുരിശ്, കുരിശ് ഇപ്പൊ തൽക്കാലായേ ഉള്ളൂ, ഇത് മുറ്റു വെന്തിക്കാറ്. ഇപ്പൊ ഞാൻ 41 സ്വർഗസ്ഥനായ മിക്ക ദിവസം ചെല്ലും, മാതാവിനും അമ്മയ്ക്ക് വേണ്ടി കാഴ്ച വയ്ക്കും. പിന്നെ കാലത്ത് 3 മണിക്ക് എനിക്ക്, ഞാൻ 3 മണിക്ക് മിക്കതും എനിക്ക് ഒരു ഒരു യാവുലക്കൊന്ത എത്തിക്കും. യാവുലക്കൊന്തയുണ്ട് മാതാവിൻ്റെ, അത് എത്തിക്കും. പിന്നെ വെളുപ്പിനെ എനിക്കുമ്പോൾ ഒരു കൊന്ത ചൊല്ലിട്ട് എനിക്കാ. പിന്നെ കിടക്കണ നേരത്തെ ഒരു കൊന്ത ചൊല്ലിട്ട് കിടക്കാം. പിന്നെ സുഹൃദേവങ്ങൾ ചൊല്ലി അങ്ങനെയൊക്കെ കിടക്കും. വലിയൊരു സംരക്ഷണം പോലെ, സംരക്ഷണം എല്ലാം ഉണ്ട്. എൻ്റെ അപ്പ നന്നായിട്ട് കഷ്ടപ്പെട്ടു, ഇവിടുത്തെ അപ്പനും. ഇതിനും മാറ്റിയിരുത്താൻ പറ്റില്ല, ഇത് അപ്പൻ്റെ ഭൂമിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇവിടുത്തെ അപ്പൻ്റെ, അപ്പൻ മേടിച്ച ഭൂമി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അപ്പനും ഇവിടുത്തെ അപ്പനമ്മയും അവിടുത്തെ അപ്പനമ്മയും കാര്യമായിട്ട് സഹായിച്ചു. അല്ലെങ്കിൽ ഇത്ര മക്കളെ വളർത്തിയെടുക്കാൻ ഒരു ജോലിയില്ലാത്ത അപ്പനെ തോമ്പോൾ കളയാണ്. പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം ഞാൻ സാധിക്കാണ്ടായപ്പോൾ ഞാനും ഇറങ്ങി, ഒരുമിച്ചിറങ്ങും. അങ്ങനെ വളർത്തിയതാണ്. പിന്നെ ആരാ അവർ രണ്ട് കൂട്ടുകാരും, ഈ അപ്പനും ആ അപ്പനും സഹായം, അമ്മയും ഈ അമ്മയും. അങ്ങനെ ശരിക്കും നല്ലൊരു കൂട്ടായ്മയായിരുന്നു. കൂട്ടായ്മയും സഹകരണവും സന്തോഷവും ഒക്കെ ആയിരുന്നു. അമ്മ ഇത്തിരി ഇതുള്ള അമ്മയാണ്, ഇവിടുത്തെ അപ്പൻ ഇവിടുത്തെ ആൾ. എന്നുവെച്ചാൽ കാണുമ്പോൾ ഇത് കണ്ടാലും അപ്പം തന്നെ രക്ഷപ്പെടും, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും അതൊന്നും വകവയ്ക്കില്ല, അതൊന്നും കണക്കിലെടുക്കില്ല. എന്നാലും ആ കണിശക്കാരിയായിരുന്നു. മക്കളെ മൂന്നെണ്ണം തന്നെ വളർത്തിയിരുത്തില്ലേ, അപ്പനിട്ടുകൊണ്ട് പോയിട്ട്. ആ ഒരു ചങ്കുറ്റ ആൾക്ക് നല്ലോണം ഉണ്ട്, അത് വെച്ച് മക്കളോടും ഒറ്റയ്ക്ക് നടത്തി. അപ്പൊപ്പൻ ഉണ്ടായെങ്കിലും അതിനെക്കൂടെ പൈസ ഇല്ലേ, അതിനെക്കൂടെ സാധിക്കില്ല. അപ്പം അങ്ങനെ അമ്മയാണ് എല്ലാ കാര്യത്തിനും മുന്നോടിയായിട്ട് നിന്നേ.
ഇവിടുത്തെ അമ്മ. അമ്മേനെ കുറ്റം പറയാനൊന്നും പറ്റില്ല, കാരണം അങ്ങനെയാണ് വളർത്തിയ മക്കളെ, അപ്പനില്ലാണ്ടേ. അങ്ങനെ ഏടമോൻ്റെ കല്യാണത്തിനാണ് അപ്പം വന്നേ സിംഗപ്പൂരിൽ നിന്ന്. 90 ദിവസം പ്രായമുള്ളപ്പോൾ പോയിട്ട് കല്യാണത്തിനാണ് വന്നേ, മോൻ്റെ കല്യാണത്തിന്. കാശൊക്കെ അഴിച്ചു കൊടുക്കും. ആളായിട്ടുണ്ടായില്ല. ശിക്ഷണോ രക്ഷണോ ഒക്കെ അമ്മ തന്നെ. കുഴപ്പമുണ്ടായില്ല, മൂന്ന് മക്കളും നല്ല സ്നേഹത്തോടു കൂടിയൊക്കെ ആണ് ജീവിച്ചു പോന്നത്. നിങ്ങളുടെ കല്യാണം അറുപത്തിനാല് കൊല്ലമായി. അറുപതാം വർഷമൊക്കെ ആഘോഷിച്ചു മക്കള്. വലിയ കുട്ടും ഭാഗ്യം ആഹ്ലാദവും. അറുപതാം വർഷം ആൾക്കാരൊക്കെ വിളിച്ച് പന്തലൊക്കെ ഇട്ട് നല്ല ആഘോഷമായിട്ട് നടത്തി മക്കള്. എല്ലാ മക്കളും കൂടി ഒരുമിച്ച് ഒരുമിച്ച് അവര് സൗദി പുറത്തുനിന്ന് വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടും. എല്ലാവരും ഇവിടെ അല്ലെങ്കിൽ എല്ലാ വീട്ടുകളിലും ഒരേ ദിവസം വയ്ക്കും. മാറി മാറി വയ്ക്കും. 30 ആള് 32 ആളെങ്ങാണ്ട് ഒരുമിച്ച് എല്ലാവരും കൂടി. അപ്പം എല്ലാവരും കൂടിയും കൂടും വരുമ്പോൾ, അവര് വരുമ്പോൾ കൂടും. കൊച്ചുമക്കളൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. എന്തെങ്കിലും നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും മക്കളെ പറയുന്നത് കൂടാണ്ട് എനിക്ക് എന്നാലും എനിക്ക് എല്ലാ മക്കളും ഒന്നുപോലെ ഒറ്റക്കെട്ട് ഒരാൾ ഒരാളെ സ്നേഹിക്കുന്ന പോലെ ഈ 30 മക്കളെയും എല്ലാ മക്കളെയും ഞാൻ സ്നേഹിക്കുകയാണ്. പരിശുദ്ധ ചേർത്ത് പിടിച്ചിട്ട് അമ്മയോട് കുരിശിനോട് കൂട്ടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കുഞ്ഞു തുടങ്ങി വലിയ മോൻ വരെ എല്ലാ മക്കളെയും ഈശോയുടെ കുരിശിനോട് കൂട്ടി ചേർത്ത് സമർപ്പിക്കുകയാണ്. ദിവസവും പ്രാർത്ഥന കഴിയുമ്പോൾ അത് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇരിക്കുക. അങ്ങനെ പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന കുറച്ചൊക്കെ എത്തിക്കും രോഗികൾക്കും, പിന്നെ രോഗി സുഖമല്ലാണ്ട് കിടക്കുന്നവർക്കും ദുഃഖിതരായ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അമ്മച്ചി പറഞ്ഞായിരുന്നില്ലേ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് പാട്ട് പാടാറുണ്ട്? ആ പാട്ടൊക്കെ മറന്നുപോയി. കരുണ കരനീശോ അതൊക്കെ ഓർമ്മ മറന്നുപോയി. അതൊക്കെ ചൊല്ലിട്ടാണ് പാട്ട് സമ്മാനം കിട്ടിയത്. വാഴിൻ്റെ നേരത്തെ മഠത്തിലെ സിസ്റ്റർമാര് വിളിക്കും, പാടിക്കും. മാതാവിന്റെ പാട്ട് പാടാമോ? മാതാവിന്റെ പാട്ട് നിത്യവിശുദ്ധിയിലുണ്ട്. നിത്യവിശുദ്ധയാം കന്യ മാറിയാമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞരൻ സ്നേഹവാത്സല്യാമേ ഞങ്ങൾ അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യ മാറിയാമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞരൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗകവാടത്തിൻ മുൻപിൽ, ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗകവാടത്തിൻ മുൻപിൽ, നിത്യവിശുദ്ധയാം കന്യാമാറിയാമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നന്നായിട്ട് പാടിയായിരുന്നു. മക്കളെയും പഠിപ്പിച്ചാണ് പെൺകൊച്ചുങ്ങൾ പെൺകുട്ടികൾ രണ്ടാളും നന്നായിട്ട് പാടും. പ്രാർത്ഥന കഴിയുമ്പോൾ രണ്ടു പാട്ട് പാടിയേക്കണം, അല്ലെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. രണ്ടു പാട്ട് പാടണം നിർബന്ധമായിട്ട്. അങ്ങനെയൊക്കെ അവരെ ശീലിപ്പിച്ചേക്കാരുന്ന. ഇപ്പോഴും പാട്ടൊക്കെ അവർ നന്നായിട്ട് പാടും പെൺമക്കള്. ഒത്തിരി സന്തോഷം. ഇത്രയും നേരം ചെലവഴിക്കാൻ അതിലും വലിയ സന്തോഷം എനിക്ക്. ഇത്രയും വലിയൊരു അനുഗ്രഹം ഇനി കിട്ടാനില്ല.
പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോടൊപ്പം വിശുദ്ധരോടൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് മക്കളെയും ആ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഒരു മക്കളും വഴി തെറ്റി പോവേ, വേറൊരു കുഴപ്പത്തിനും പോവേ, വേറെ എങ്ങനെ ഒരു ഒന്നിനും പോയില്ല. എല്ലാം നല്ല രീതിയിൽ വളർന്നു, ആണും പെണ്ണും ഒക്കെ സന്തോഷത്തോടെ ഇന്നും. പ്രിയ സഹോദരങ്ങളെ, അമ്മയ്ക്കൊപ്പമായിരുന്നു, മേരിയമ്മയ്ക്കൊപ്പമായിരുന്നു, പരിശുദ്ധ അമ്മയുടെ അതേ പേര് തന്നെയാണ് അമ്മയ്ക്ക്, മേരി. ഈ അമ്മയോടൊപ്പമായിരുന്നു നമ്മൾ ജീവിതത്തിൽ. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയോടൊക്കെയുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും, പരിശുദ്ധ അമ്മയോട് എന്ത് ചോദിച്ചാലും ആഗ്രഹിച്ച് ചോദിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ആ നിമിഷ നേരം കൊണ്ട് കിട്ടുന്നവരെ, അത്രയും ആഴമായ വിശ്വാസം. പ്രിയ സഹോദരങ്ങളെ, ഇത് കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ അമ്മയിലൂടെയും അതുപോലെ തന്നെ അമ്മയ്ക്കൊപ്പമുള്ള യാത്രയും ഏറ്റവും ഹൃദ്യമായി തീരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അച്ഛനൊന്ന് പ്രാർത്ഥിക്കാം. അമ്മയ്ക്കൊപ്പം